ഉലഹിയത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഹ്കാമുകൾ, അതിൻ്റെ അടിസ്ഥാനപരമായി അതിൻ്റെ മതവിധി എന്താണ് എന്നുകൂടെ സൂചിപ്പിച്ചാൽ അത് ആർക്കാണ്, ആ മതവിധി ബാധകമാകുന്നവരാരാണ് എന്നുകൂടെ കൃത്യമായി ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ഉലഹിയത്ത് പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രനുമായ കഴിവുള്ള വ്യക്തി, കഴിവുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ പെരുന്നാൾ പകലിനും പകലിലും രാവിലും തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ തൻ്റെ ആശ്രിതരുടെയും അവരുടെ ചെലവ്, അവരുടെ പാർപ്പിടം, അവരുടെ വസ്ത്രം, കടം ഇതൊക്കെ കഴിച്ച് ഒരു ഉലഹിയത്തിൻ്റെ മൃഗം വാങ്ങി അറക്കാൻ സാമ്പത്തികമായി കഴിവ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഉലഹിയത്ത് അറുത്ത് കൊടുക്കേണ്ടതാണ്. അത് സുന്നത്താണ്, ഷാഫി മദ്ഹബിൽ മോക്കതായ സുന്നത്താണ്, മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലൊക്കെ സുന്നത്താണ്, ഹനഫി മദ്ഹബിൽ അത് വാജിബാണ്, നിർബന്ധമാണ്. ഇമാം നവവി ഷർഹുൽ മുഅദ്ദബിലും ഇബ്നു ഖുദാമൽ മഖ്ദിസി തൻ്റെ മുഗ്നിയിലും ഇബ്നു റുഷ്ദിൻ്റെ ബിദായത്തുൽ മുജ്തഹിദിലും അനഫി മദ്ഹബിലെ ഫതുഹുൽ ഖദീറിലൊക്കെ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു കർമ്മമാണെന്നിരിക്കുക, ഷാഫി മദ്ഹബ് അനുസരിച്ച് സുന്നത്ത് മുഅക്കദാണ്, അത് മാത്രമല്ല ഹനഫി മദ്ഹബ് അനുസരിച്ച് വാജിബ് എന്ന് വരെ വരുന്ന ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന കർമ്മം. ഈ കർമ്മം ഒരു നാട്ടിൽ പല രൂപത്തിൽ നടക്കാതെ പോകാം, ഒരു പക്ഷെ സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് നടക്കാതെ പോകാൻ സാധ്യതയുണ്ട്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ബാധ്യതയായി വരുന്നില്ല. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ സാമ്പത്തികമായ ഭദ്രതയുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ ഈ ഒരു കർമ്മത്തെ ഉപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കർമ്മം ഒരു നാട്ടിൽ നടക്കാതെ പോകുന്നത്, അതിൻ്റെ മതപരമായ വിധി എന്തായിരിക്കും? അത് കഴിവുള്ള ആളുകൾ അത് ഒഴിവാക്കുന്നത് കറാഹത്താണ്. കഴിവുള്ളവരത് ചെയ്യേണ്ടതാണ്, ഒഴിവാക്കുന്നത് കറാഹത്താണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കരുതലോടുകൂടെ ചെയ്യേണ്ടതും ചെയ്തിട്ടില്ലെങ്കിൽ അത് കറാഹത്തുമാണ്.